ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പൈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്കയാണ്. ഇത് നമുക്ക് പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ റൈസ്ക്കും നമുക്ക് എന്താണോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ചിക്കൻ ചുക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ അനുസരിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് എത്ര ചിക്കൻ വേണോ എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ ജീരകം ആട്ടം പൊടിച്ച് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഏലക്കായ ഗ്രാമ്പു പട്ടവ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 അല്ലി കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണല്ല കേട്ടോ, ടേബിൾ സ്പൂണാട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയോ അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ ഒരു ചിക്കൻ ചുക്കിൽ സ്പൈസി അധികം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള 3 സവാള ഉണ്ട്, അതും കൂടി ചേർത്തിട്ട് നിങ്ങൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് 1/2 മണിക്കൂറെങ്കിലും നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ 10 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ, ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി നല്ലതുപോലെ കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നാലേ ഉള്ള ചിക്കൻ്റെ എല്ലാ വശത്തേക്കും ആ ഫ്രൈ ചെയ്തതൊക്കെ എത്തിക്കിട്ടുള്ളൂ. ആ ഒരു ഫ്രൈ ചെയ്തതട്ടെ ഈ ചിക്കൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് വരുന്നത് ചിക്കൻ ചുക്കക്ക്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നിങ്ങൾ മാക്സിമം 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ. എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. കുറച്ച് ഫ്രൈ ചെയ്തത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊന്ന് ഗാർണിഷിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിവിടെ നമുക്കൊരു കൈ വെച്ചിട്ട് ഒന്നും കൂടി തന്നെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് എടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് ഇവിടെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ആട്ടോ വെച്ചിട്ടുള്ളത്, നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. ഇതിലേക്കൊരു 2 ടീസ്പൂണ് ഓയില് കോക്കനട്ട് ഓയിൽ ആട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഈ ഒരു ചിക്കന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ഇതിൽ. ഈ ഒരു ചിക്കന് തന്നെ ഈ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഓയില് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാൻ അടിയൊന്ന് പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ആട്ടോ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓയില് ഓൾഡറിന് 2 ടേബിൾ സ്പൂണ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി നിങ്ങൾ അടച്ച് വെക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് പിന്നെയും അങ്ങനെ വേണം കേട്ടോ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടച്ച് വെക്കുമ്പം ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി തന്നെ വെള്ളം നിങ്ങൾക്ക് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ ആ ഒരു വെളിച്ചെണ്ണ, അതിൻ്റെ വെളിച്ചെണ്ണത്തിൻ്റെ ഇതൊക്കെ നിങ്ങൾക്കിത് തെളിഞ്ഞു വരും. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലേക്ക്. വെള്ളം ഒഴിച്ചാൽ ഇത് നല്ലതുപോലെ ഗ്രേവി ആവും. പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ചുക്ക ഒന്ന് വറ്റിച്ചെടുക്കല്ലേ വേണ്ടത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വെള്ളം ഒഴിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് വെള്ളം
ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇവിടെ ഞാനൊരു മൂന്ന് വട്ടം ഒന്ന് അടച്ച് തുറന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നുകൂടി ഞാൻ തുറന്ന് വെച്ചിട്ടൊന്ന് നോക്കിയപ്പോൾ ഒന്നുകൂടി വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കിയിട്ട് ഞാൻ ഇത് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നില്ല. ഇനി ഈ ഒരു ഇതിൽ ഓട്ടോമാറ്റിക്കലി വെള്ളം വന്നത് ഞാനൊന്ന് വറ്റിച്ചെടുക്കുകയാണ്. കുറച്ച് ഗ്രേവി വേണ്ടവർക്ക് അതിൽ വെക്കാം, ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ചിക്കൻ ചുക്ക തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പൊറോട്ടയ്ക്കോ നാനിക്കോ എന്തൊക്കെ വേണമെങ്കിലും ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ചുക്ക തന്നെയാണ് കേട്ടോ. ഇത് കുക്ക് ചെയ്തെടുത്തപ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രേവി വേണ്ടവർക്കും ഒക്കെ ഞാൻ കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഗ്രേവി വേണ്ടെന്നില്ലെങ്കിലും ഒന്നുകൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങൾ കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊരു സേവിംഗ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫാമിലി റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോണിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.